ചേന്ദമംഗലൂർ ഗവൺമെന്റ് യു പി എസ് സ്കൂളിന് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. നിയമസഭാ സ്പീക്കർ എ എം ശംസീർ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. മത്സരാധിഷ്ഠിതമായ പുതിയ കാലത്ത് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിനും ഗണിതശാസ്ത്ര പഠനത്തിനും സ്കൂൾ പി ടി എ കമ്മിറ്റികൾ പ്രത്യേക ഊന്നൽ നൽകിയാൽ പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ ആകർഷകമാവുമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ശംസീർ പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾക്ക് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതിനാൽ 3,90,00,000 നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമ്മാനിക്കുമെന്നും സ്പീക്കർ വാഗ്ദാനം ചെയ്തു. ചേന്ദമംഗലൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേന അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3,90,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പ്രദേശവാസികളും രക്ഷിതാക്കളും പി ടി എ കമ്മിറ്റിയും കൈകോർത്താൽ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ കഴിയുമെന്നതിന്റെ മികച്ച മാതൃകയാണ് ചേന്ദമംഗലൂർ ഗവൺമെന്റ് യു പി സ്കൂളെന്നും സ്പീക്കർ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്ലേ ഗ്രൗണ്ട് ഉൾപ്പെടെ വാങ്ങിക്കാൻ അച്ചടക്കം അനിവാര്യമാണ്. നിങ്ങൾ എ ഐയുടെ കാലത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് കമ്പ്യൂട്ടറും ഏറ്റവും അനിവാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ജി യു പി സ്കൂളിൽ സാധിക്കണം. പുതിയ കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് പണിയുന്ന കെട്ടിടം ശുചിത്വത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കണം. കെട്ടിടമുണ്ടാക്കി ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും ആ തരം പോലാക്കിയിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് നിങ്ങൾ 7-ാം ക്ലാസ്സുകാർ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സ്കൂളിന് ഒരു പുസ്തകം സംഭാവന ചെയ്യണം. നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലത്ത് ലഹരി മാഫിയ കലാലയങ്ങളെ പിടിമുറുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മൂല്യബോധവും ലക്ഷ്യബോധവും പകർന്നു നൽകി മികച്ച പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള പ്രയത്നത്തിൽ അധ്യാപകർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച ഹ്രസ്വചിത്രം സ്പീക്കർ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ LSS USS വിജയികൾക്കും വിവിധ മത്സരങ്ങളിലെ ജേതാക്കൾക്കുമുള്ള ഉപഹാരങ്ങളും സമ്മാനിച്ചു. പ്രധാനാധ്യാപകൻ കെ വാസു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി ടി എ പ്രസിഡന്റ് ഒ സുബീഷ് സ്പീക്കർക്ക് സ്കൂളിന്റെ ഉപഹാരം നൽകി. മുഖ്യ നഗരസഭാ ചെയർമാൻ പി ടി ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി, നഗരസഭാ കൗൺസിലർമാരായ ഇ സത്യനാരായണൻ, എ അബ്ദുൽ ഗഫൂർ, ഫാത്തിമ കൊടപ്പന, സാറാ കൂടാരം, റംല ഗഫൂർ, എം ടി വേണുഗോപാലൻ മാസ്റ്റർ, മുഖമയ്യോ ടി ദീപ്തി, കുന്ദമംഗലം PPC പി കെ മനോജ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സ്വാഗത സംഘം ചെയർമാൻ പി ടി ബാബു, സാജിദ് പുതിയോട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.